പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനം. ഇന്ന് 2020 ഒക്ടോബർ മാസം 16-ാം തീയതി വെള്ളിയാഴ്ച, ഒരു അനുഗ്രഹമേറിയ ദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 15 ദിവസക്കാലം അതിശയകരമായി, അത്ഭുതകരമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും പോറ്റി പുലർത്തിയ സർവ കൃപാലുവായ ദൈവത്തിന് സകലവിധ നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് പ്രോമിസ് വേഴ്സായി ലഭിക്കപ്പെട്ടിരിക്കുന്നത് 34:15 സാംസ് 34:15 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. 34-ാം സങ്കീർത്തനം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ദാവീദിനാൽ രചിക്കപ്പെട്ട, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം അത്ര. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുവരെ ദാവീദ് ഒരു സങ്കീർത്തനങ്ങളും എഴുതിയ പശ്ചാത്തലമല്ല ഈ സങ്കീർത്തനം എഴുതുവാനിടയായ സാഹചര്യമെന്ന് 34-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും ഒരു വിശ്വാസിയുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും ആത്മീയമായി പരിപോഷിപ്പിക്കുന്നതും, ക്ഷീണത്തിലും സങ്കടത്തിലും വ്യഥയിലും ഇരിക്കുമ്പോൾ ആളിനെ ശക്തിപ്പെടുത്തുന്നതുമായ ആത്മീയ സന്ദേശങ്ങളാണ്. ഇന്ന് നമുക്ക് കൃപയാൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന 15-ാമത്തെ വാക്യം അവിടെ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ്. രണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി. പറയാണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവന്റെ ചെവി തന്റെ ഭക്തന്മാരുടെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. തന്റെ പൈതൽ, തന്നെ വിളിക്കുന്ന, തന്നെ പ്രാർത്ഥിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വേദന കാണുവാൻ, സങ്കടം കേൾക്കുവാൻ ചെവി തുറന്നിരിക്കുകയും കണ്ണ് നമുക്ക് വേണ്ടി നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ താങ്കൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടാവാം, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്നെ ഉള്ളതുപോലെ അറിയുവാൻ എനിക്ക് ആരുമില്ല. ഇന്നത്തെ ലോകത്തിന്റെ പോക്കേ അത് തന്നെയാണല്ലോ. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരക്കേറിയവരാണ്. ആർക്കും ഒന്നിനും സമയമില്ല എന്നൊരു പല്ലവി മാത്രമേ നാവിൻ തുമ്പിലുള്ളൂ. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നീതിമാന്റെ കണ്ണുനീര് കാണുവാൻ, അവന്റെ സങ്കടയാചന കേൾക്കുവാൻ ഇതാ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. അവന്റെ കണ്ണ് നമ്മുടെ മേൽ ആയിരിക്കുന്നു. നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമതകളും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ അറിഞ്ഞില്ല എങ്കിലും, മനസ്സിൽ ആക്കിയില്ല എങ്കിലും, അഥവാ നാം അതുപോലെ വിശ്വസിക്കുന്ന, നാം അതുപോലെ അടുത്ത് ഇടപഴകുന്ന പലർക്കും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എങ്കിലും, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയാവുന്ന ഒരു തമ്പുരാൻ, നമ്മുടെ വേദന ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു തമ്പുരാൻ, നമ്മുടെ കണ്ണുനീര് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണ തോതിൽ എന്താണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് കൃത്യമായ അളവിൽ അനുപാതത്തിൽ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഈ പ്രഭാതത്തിൽ ഏത് വിഷയത്തിലാ താങ്കൾ വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ഭാരപ്പെടുന്നത്? ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ,
ഞാനൊരു ഒറ്റപ്പെട്ട നിലയിലാണല്ലോ, ഞാൻ ഏകനായി ഏകാന്ത അവസ്ഥയിലാണല്ലോ എന്നിത്യാദിയുള്ള വിഷമത്താൽ പിറുപിറുക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ നിലവിളിക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ദർശിച്ചിരിക്കുകയാണ്. വിഷമം മാറ്റുവാൻ, സങ്കടം മാറ്റുവാൻ, വേദന അകറ്റുവാൻ ഈ ദൈവം മതിയായ ദൈവമാ. ആകയാൽ ഈ പ്രഭാതത്തിൽ വിവിധ ദൈനംദിന ജീവിതത്തിന്റെ വിഷമങ്ങളുമായി ഭാരമേറെ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ തമ്പുരാന്റെ അടുക്കലേ നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ വിഷമങ്ങൾ ഉള്ളാലെ അറിഞ്ഞ്, നമ്മുടെ സങ്കടങ്ങളുടെ ആഴം കൃത്യമായി മനസ്സിലാക്കി അതിന്മേൽ ശാശ്വത പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കാം. ഇന്ന് നിങ്ങൾ ചില വിഷയങ്ങൾക്ക് പരിഹാരം തേടി ചില വ്യക്തികളെ കാണുവാൻ പോകുവാൻ നിൽക്കുന്ന ആളായിരിക്കാം. ചില സാമ്പത്തിക വിഷയത്തിൽ ചില ലോണുകൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചില വ്യക്തികളോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുവാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ, നിങ്ങളുടെ ജെനുവിൻ കാര്യങ്ങളുടെ മേൽ ഒരു തീർപ്പ് തരുവാൻ, ആ വിഷയത്തിന്മേൽ പരിപൂർണമായ മറുപടി തരുവാൻ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. ആകയാൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏത് മേഖലകളും ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടട്ടെ, അവിടെ ഒരു ദൈവിക വിടുതലുണ്ടാവട്ടെ. അങ്ങനെ നിങ്ങൾ ഇന്ന് സന്തോഷത്തോടും അനുഗ്രഹത്തോടും സ്തോത്രത്തോടും താങ്കളുടെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് തമ്പുരാനെ സ്തുതിക്കുന്ന ദിനമായി. അതെ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, എന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാൻ ഈ പകൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാവട്ടെ. അങ്ങനെ ഈ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് പകരുവാനും അവരും ഈ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ഒരു കണ്ണിനും ഞങ്ങളോട് ദയയില്ലാതിരുന്നപ്പോൾ, ഒരു ചെവിയും ഞങ്ങളുടെ നിലവിളി കേൾക്കാതെ ഇരുന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാണുകയും ഞങ്ങളുടെ സങ്കടം കേൾക്കുകയും ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഇടപെടുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളുമായി അപ്പന്റെ അടുക്കൽ വരുന്നു. ഇന്ന് അവിടുന്ന് അവയെല്ലാം ദൂരീകരിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമാക്കണമേ. അങ്ങനെ ഞങ്ങൾ അത് മറ്റുള്ളവരോട് സാക്ഷിച്ച് അനേകം ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, വ്യക്തിപരമായി അനുഭവിപ്പാൻ, അങ്ങനെ ദൈവകൃപ പ്രാപിപ്പാൻ ഇടയാകണമെന്ന് യേശു മശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും കണ്ണുനീർ കാണുകയും ചെയ്ത് ഇന്നത്തെ ദിനം ഒരു വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കി ദൈവത്തിന് നന്ദി പറയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.